ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാം, അതുപോലെ ഏതൊക്കെ സാധനങ്ങൾ ഫ്രിഡ്ജിനെടുത്ത് മാറ്റണം. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, ഫ്രിഡ്ജില്ലാത്ത വീടുകളില്ലെന്ന്. നമ്മുടെ ലൈഫിൽ ഈ ഫ്രിഡ്ജിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇന്ന് ഫ്രിഡ്ജുണ്ട്. വേണ്ടതും വേണ്ടാത്തതും എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അത് തന്നെ നമ്മുടെ ലൈഫിന് തന്നെ വളരെ ഹാനികരമാണ് വരുത്തുന്നത്. കാരണം ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ഫുഡ് കഴിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ കേടാണ് വരുത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, അതിനെക്കുറിച്ചാണ്. വെള്ളം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളം വെക്കുന്നത് ഒഴിവാക്കുക, എന്നിട്ട് ഗ്ലാസ് ബോട്ടിൽ വേണം വെള്ളം വെക്കേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇറച്ചി, മീൻ, അതൊക്കെ എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഫിഷ് വെക്കാതിരിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന കണ്ടെയ്നറിൽ, അതായത് ഫിഷ് വെക്കുന്ന കണ്ടെയ്നറിൽ വെള്ളം ആഡ് ചെയ്യുക, എന്നിട്ട് വെക്കുക. അപ്പോൾ അത് ഐസായിട്ട് നിൽക്കുമ്പോൾ ഫിഷ് കുറച്ചധികം ദിവസം നമുക്ക് കേട് വരാതിരിക്കും. അടുത്തത് സവാള, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. അത് കാറ്റും വെളിച്ചും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം വെക്കേണ്ടത്. അടുത്തത് പൊട്ടറ്റോ. പൊട്ടറ്റോ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. കാരണം തണുപ്പ് ഈ പൊട്ടറ്റോയിൽ അടങ്ങിയിരിക്കുന്ന അന്നജം പഞ്ചസാരയാക്കി മാറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റും വെളിച്ചും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം പുറത്ത് വെക്കേണ്ടത്. പിന്നെ തക്കാളി. തക്കാളിയൊക്കെ പരമാവധി നമ്മൾ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ പുറത്ത് തന്നെ കാറ്റും വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. കാരണം അതും ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഗുണനിലവാരം കുറയും ചെയ്യും, ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ കഴിയുന്നതും അതും പുറത്ത് വെക്കാൻ ശ്രമിക്കുക. അടുത്തത് ഇലവർഗ്ഗങ്ങൾ, അതേപോലെ മുരിങ്ങ ഇല, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ വാടി പോവുകയും ചെയ്യും, മാത്രമല്ല അതിൻ്റെ ഗുണനിലവാരം എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റും വെളിച്ചും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിങ്ങനെ വെക്കേണ്ടത്. കാരണം ഇതുപോലെ ഇങ്ങനെ റാക്കിലാക്കി വെച്ച് കൊടുത്താലും മതി. പിന്നെ പഴം, അതും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ പെട്ടെന്ന് ബ്ലാക്ക് കളറിലായി വരും ചെയ്യും, മാത്രമല്ല അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞെടുത്ത് വെക്കുക കേട്ടോ. അതുപോലെ വത്തക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, അതായത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു കൂടിയാലും ഒരു ഒന്നോ രണ്ടോ ദിവസം വെക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് വെക്കാതിരിക്കുക. കാരണം കട്ട് ചെയ്ത പീസ് പിന്നെ കൂടുതൽ ദിവസം വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസം വരും, പെട്ടെന്ന് ചീത്തയാവും, മാത്രമല്ല അതിൻ്റെ ഗുണനിലവാരമൊക്കെ കുറയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം കൂടിയാലും രണ്ട് ദിവസം അതിൻ്റെ അപ്പുറത്തേക്ക് വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും അധിക പേരും വെക്കാറുണ്ട്. അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം വെക്കേണ്ടത്. പിന്നെ കൂടിയാൽ രണ്ട് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് വെക്കാതിരിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഫ്രിഡ്ജിന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചൂടാക്കരുത്. അത് തണുപ്പ് വിട്ടതിന് ശേഷം മാത്രമേ ചൂടാക്കാവൂ. അതേപോലെ ചൂടോടുകൂടിയും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. ഇത്തരം കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കാസ്ട്രോൾ പോലെയുള്ള പാത്രങ്ങളിൽ വെക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട വിധം തണുപ്പ് കിട്ടാതിരിക്കും. അപ്പോൾ അത് ഭക്ഷണം പെട്ടെന്ന് ചീത്താവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. ആവശ്യത്തിനടുത്ത് ചൂടാക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അത് കളയുക. അത് ഒരിക്കലും വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാതിരിക്കുക. അടുത്തത് ബ്രെഡ്. അപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം അത്രയും യൂസ് ചെയ്യാവും. കാരണം അതിലൊരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാവും. അപ്പോൾ അതിന് പറഞ്ഞ പോലെ പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ബോക്സിൽ വരുന്ന പാലുണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പുറത്ത് വെക്കാം. അതായത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതേപോലെ തൈര് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. അതും കൂടുതൽ ദിവസമല്ലേ നമ്മൾ ഒരു ഡേറ്റ് ഉണ്ട്, ആ ഒരു ഡേറ്റ് വരെ യൂസ് ചെയ്യാം. പിന്നെ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കാരണം ചൂടുകാലത്തൊക്കെ മുട്ട പെട്ടെന്ന് ചീത്തയിപ്പോൾ, അപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തതും അതേപോലെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതുമായ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവാം, ചിലത് അറിയാത്തതും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.